ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ പെട്ടെന്ന് ഗ്യാസ് തീർന്നു പോയാൽ എന്തു ചെയ്യണമെന്നുള്ള ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ്. പെട്ടെന്ന് ഗ്യാസ് തീർന്നാണ് കേട്ടോ. ഗ്യാസ് തീർന്നപ്പോൾ ഞാൻ എൻ്റെ അടുത്താണെങ്കിൽ ഗ്യാസ് നിറച്ച കുറ്റി വേറല്ല, ഒക്കെ കാലിയായിക്കണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമാക്കണമല്ലോ. കുട്ടികൾക്കാണെങ്കിൽ മദ്രസയുണ്ട്. മദ്രസയിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കിക്കോളി. അപ്പോൾ ഇതിൽ നാല് ടിപ്സുകളാണ് ഞാനിവിടെ കാണിക്കാൻ പോണത്. നാല് വീഡിയോ ഉണ്ട് കേട്ടോ. നാല് വീഡിയോ ഒറ്റ വീഡിയോ ആക്കിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടോളി. ആദ്യം തന്നെ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചായക്ക് വെള്ളം വെച്ചോളി കേട്ടോ. ആദ്യം നമുക്ക് ചായ ഉണ്ടാക്കിയെടുക്കാം, എന്നിട്ട് ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങാം. ഗ്യാസ് പറ്റ തീർന്നു പോയത് കൊണ്ട് തന്നെ നമുക്ക് ചായ എന്തായാലും നമുക്ക് നിർബന്ധമാണ്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എന്തായാലും നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, കെറ്റിൽ ഓണാക്കി കൊടുത്തിട്ട്. ഇനി അത് ഓട്ടോമാറ്റിക്കലി ഓഫായിക്കോളൂ കേട്ടോ. ഇനി അതിങ്ങനെ പൊളയൊക്കെ നിൽക്കണ്ട. അത് ഓണ്ട് ഓഫാകുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം കൊണ്ടുവന്ന് വെക്കാം കേട്ടോ. വെള്ളത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് കേകിയെടുക്കാം. ആദ്യം നല്ലോണം കേകിയെടുക്കാം, നല്ല വൃത്തിക്ക് കേകിക്കോളി കേട്ടോ. അപ്പോൾ കേകിയെടുത്താൽ നമ്മൾ അതിൻ്റെ രണ്ട് ഭാഗം തലഭാഗങ്ങൾ രണ്ട് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുക്കണം എന്തിനാ വെച്ചാൽ ഇനി കേകിക്കോളി. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് മാത്രം ഇജാതി പണിയൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഗ്യാസ് തീർന്നതിന് എന്ന് പറഞ്ഞു കണ്ട് മണ്ടി വന്നു കണ്ട് കെറ്റിലാണ്ട് എടുത്ത് കണ്ടോ ഒക്കെ പാടെ കത്തിക്കരിച്ച് കരിക്കട്ടയൊക്കെയാണ് കറണ്ട് പിടിച്ചിട്ട് നമ്മളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് മാത്രം ചെയ്യട്ടോ. അത് കരണ്ടുമേലാണ് നമ്മൾ കളിച്ചണത്. നല്ലൊരു ഓർമ്മ ബോധം ഉണ്ടെങ്കിൽ തന്നെ നടക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അപ്പം തന്നെ പണി തീരും ഞാളെ. അപ്പോൾ അത്രയ്ക്ക് തന്നെ നമുക്ക് പറയാമല്ലേ. ഞാൻ ഇത്രത്തോളം നേന്ത്രപ്പഴമാണ് ഞാൻ ഇതിൽ പുഴുങ്ങിയെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാനൊന്നും നിൽക്കണ്ട, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തച്ചോളി. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്താളി. കാരണം ഗ്യാസ് ഇല്ലാതെ കഷ്ടപ്പെട്ട് കാണും ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ പെട്ടെന്ന് അന്തം വിടുന്നവർക്കുള്ള ഒരു വീഡിയോ ആണ്. ഇതുപോലുള്ള കെറ്റിലൊക്കെ എല്ലാവരും അടുത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഓരോ നേന്ത്രപ്പഴവും എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി രണ്ട് തലഭാഗവും കട്ട് ചെയ്ത് കണ്ട് ഇതേപോലെ ചെയ്തച്ചാളി കേട്ടോ. ഇനി നമുക്ക് ആ ചായൻ്റെ വെള്ളം തളച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് വേഗം ഇതാ കെറ്റിലേക്ക് തള്ളിയിട്ട് കൊടുക്കാം കേട്ടോ. അത്രയൊക്കെ തന്നെ പറയാനുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്തു നോക്കിയതാണ്. അപ്പോൾ ചെയ്തു നോക്കിയപ്പോഴൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഏതെങ്കിലും കണ്ടൻറ്റൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് വേഗം ഒരു കണ്ടൻറ്റ് കിട്ടിയതാണ്. അപ്പോൾ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ ചായ വേഗം മാറ്റിട്ട് കേട്ടോ, തളച്ചിട്ടുണ്ട്. അപ്പോൾ ചായ വേഗം മാറ്റി കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാം, പഞ്ചസാരയൊക്കെ ഇട്ടായല്ലേ, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കണ്ട് വേഗം അടച്ചു വെക്കണം കേട്ടോ. ചായ അടച്ചു വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ കുറേ നേരം തളച്ചിട്ടൊന്നല്ലല്ലേ നമ്മൾ പൊടിയിട്ടുണ്ട്. പൊടി തളച്ച വെള്ളത്തേക്ക് ഇങ്ങനെ പൊടിയിട്ട് കാണും. വേഗം കെറ്റിലല്ലേ, കെറ്റിലല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള അടച്ച് വെച്ചെങ്കിൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇനി നേന്ത്രപ്പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ കെറ്റിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഇതിനുണ്ടാവുക. കണ്ടില്ലേ, ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കുമ്പോൾ ഉപ്പ് ചേർക്കണം. അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മൾ കെറ്റിൽ ഓണാക്കി കൊടുക്കുക കേട്ടോ. കെറ്റിൽ ഓണാക്കി കൊടുക്കുമ്പോഴൊക്കെ നല്ലോണം കരുതണം കേട്ടോ. അതിൻ്റെ ആ കമ്പിയുള്ള ഭാഗം ഉണ്ടല്ലോ, ആ കെറ്റിൻ്റെ നടുക്കുള്ള ആ വട്ടത്തിലില്ലേ, അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം ആയിക്കണോ, സൈഡിലൊക്കെ വെള്ളം ആയിക്കണോ ഒക്കെ നോക്കി കളിട്ടോ. നമ്മളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല എന്നെയാളെ കറണ്ട് പിടിച്ചിട്ട്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇനി അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിട്ടുണ്ട് കേട്ടോ. കെറ്റിൽ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുമെന്ന് എല്ലാവർക്കും അറിയില്ല, കണ്ടില്ല. ഇതിപ്പോൾ ഓട്ടോമാറ്റിക് ഓഫായി പോവും. ഓഫായി കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് എഗ്ഗ് പുഴുങ്ങിയെടുക്കാനാണ് നമ്മൾ പോണത് കേട്ടോ. ഇന്ന് കുട്ടികളൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്, കണ്ടില്ല. ഇനി അത് ഓട്ടോമാറ്റിക്കലി ഓഫാകും. ഓഫായി കഴിഞ്ഞാൽ നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ തുറന്നു നോക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലാതെ വേഗം ഓടി വന്നു കണ്ട് വേഗം തുറക്കാൻ നിൽക്കരുത്. 10 മിനിറ്റ് കഴിയുമ്പോൾ അത് പാകത്തിന് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും, ഇത് വെള്ളം പീച്ചി നിൽക്കൂലേ, അങ്ങനെ ഒന്നും നിൽക്കൂല കേട്ടോ, നല്ല റെഡിക്ക് തന്നെ കിട്ടും. കണ്ടില്ല, 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് സ്വിച്ച് ഓണാക്കി കൊടുത്തുകൊണ്ട് വെറുതെ ഒന്ന് എടുത്താണ്. 10 മിനിറ്റിന് ശേഷം ഞാൻ അങ്ങനെ വെറുതെ ഒന്ന് സ്വിച്ച് ഇട്ട് കാണാൻ ഒന്നും കൂടി തിളപ്പിച്ച് കാണാൻ വെറുതെ ഓഫാക്കിയാണ്ട് എടുത്താണ്. അപ്പോൾ കണ്ടില്ല, പാകത്തെ രീതിയിൽ വെന്തിട്ടുണ്ട്. നല്ല സൂപ്പർ ഐഡിയയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളി, ഞാൻ ഗ്യാരണ്ടി അന്ന് തന്നെ പറയാനുള്ളത്. ഞാൻ ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ ഞാൻ ഉണ്ട് കേട്ടോ. കറണ്ട് പിടിച്ചാൽ നമ്മളറിയില്ല, അത്രയൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളത്. കറണ്ടുമല്ല കളിയല്ലേ, നല്ല നോക്കി എഴുതിക്കോളി, അതൊക്കെ തന്നെ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ കണ്ടില്ല, നിങ്ങൾ നല്ല സൂപ്പറായിട്ട് എല്ലാതും വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്താളി കേട്ടോ.
അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി. ഓട്ടേക്കാരണം ഗ്യാസിനാണെങ്കിൽ വില എങ്ങനെ കൂടി വരില്ലേ, ഓരോ ദിവസവും കഴിഞ്ഞോറും കൂടും. ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ഗ്യാസാണ് തീർന്നിട്ടും കാര്യം ഉണ്ടാവില്ല, നമുക്ക് വാങ്ങാനോ ഇവുണ്ടാവില്ല, സമയം ഉണ്ടാവില്ല, രാവിലെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ കുറ്റിയൊക്കെ ഉണ്ടാവും, ഗ്യാസ് ഉണ്ടാവില്ല, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ നന്നായിട്ട് പുയുങ്ങിയെടുത്ത നേന്ത്രപ്പഴം നമ്മൾ വേഗം ഓട്ടക്കൊട്ടേക്ക് ഊറ്റിയെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് നന്നായിട്ടുണ്ട് അടച്ച് വെച്ചോളി. ഇപ്പോൾ ടൈം രാവിലെ ഒരു ആറേക്കാലൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആറേക്കാലൊക്കെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം അടച്ച് വെച്ചു. ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ നീച്ചു വരാണ്ട് അവർക്കൊക്കെ ചൂടോട് കൂടി തന്നെ കൊടുക്കാമെന്ന് വരുത്തിയിട്ട് ഞാൻ അടച്ചു വെച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് എഗ്ഗ് പുയുങ്ങിയെടുക്കാം. അപ്പോൾ ആ നേന്ത്രപ്പഴം പുയുങ്ങിയെടുത്ത വള്ളക്കട ഒഴിവാക്കിയാണ് ഇനി അടുത്തായിട്ട് എഗ്ഗാണ് പുയുങ്ങിയെടുക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഓരോന്നും ഇങ്ങനെ എണ്ണിക്കോളിട്ടോ. അപ്പോൾ എഗ്ഗിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ചെറിയ എഗ്ഗ് എവിടെ നിന്നാണ് അവത് കിട്ടിയത്, നമ്മൾ ഏതെങ്കിലും കഷ്ടകാലത്തിന് ഈ വീഡിയോ കോളാക്കാൻ വേണ്ടി എഗ്ഗ് കിട്ടിയെന്ന് പറഞ്ഞ മാതിരിയാണ് കേട്ടോ നമുക്കിത് കിട്ടിയത്. ചെറിയ എഗ്ഗാണ്, പല ഷേപ്പുമില്ല എഗ്ഗ്, നിളയ എനിക്കറിയില്ല, ഇതെല്ലാം മാങ്ങൻ്റെ അണ്ടിൻ്റെ പോലെ അങ്ങനെ പല സൈസ് മാങ്ങൻ്റെയൊക്കെ പോലെയല്ലോ ഓരോ ഷേപ്പിലെ എഗ്ഗ് കിട്ടും. ഞങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നാണ്, ഈ പ്രത്യേകം ഓരോന്നും എടുത്ത് കാണിച്ചു തരണം വിചാരിച്ചു. ഇനി പ്ലാസ്റ്റിക് ആണോന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ, കാരണം എന്താ അറിയില്ല 4 രൂപയ്ക്ക് കിട്ടിയതാണോല്ലോ. ഏതെങ്കിലും പുഴുങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച മാതിരി തന്നെയാണ് സംഭവിച്ചത്. ഞാൻ ആദ്യം തന്നെ അത് ഇടുമ്പോൾ തന്നെ ഓരോന്ന് വിചാരിച്ച് വെക്കുകയാണ്, ആ വിചാരിച്ചത് അതേപോലെയാണ് സംഭവിച്ചു കേട്ടോ. അപ്പോൾ ഞാനിതിന് മുമ്പ് എഗ്ഗ് പുഴുങ്ങണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കുറേ ദിവസമായി കേട്ടോ ഇട്ടിട്ട്. അതിൽ എനിക്ക് കറക്റ്റായിട്ട് എഗ്ഗ് പുഴുങ്ങിയെടുത്തിട്ട് തൊലി കളയാൻ പറ്റിയിട്ടുണ്ട്. ഇതെന്താ അറിയില്ല, എഗ്ഗ് ആകെ കഷ്ടകാലത്തിന് എഗ്ഗ് ഇങ്ങോട്ട് തൊലി കളഞ്ഞിട്ട് ഇങ്ങോട്ട് റെഡിയായി കിട്ടില്ല കേട്ടോ. ഏതെങ്കിലും കുട്ടികളൊക്കെ കണ്ടില്ലെങ്കിൽ ടേബിൾ മേലൊക്കെ കയറിക്കുണ്ട്, അവനൊക്കെ കുളിച്ച് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ, മാത്രം സെയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് ഞാൻ തൊലിച്ച് കൊടുക്കുകയാണ്, കണ്ടില്ല, തൊലിയൊക്കെ കറക്റ്റ് കിട്ടണോ കണ്ടോ, ചിലത് കിട്ടുന്നുണ്ട്. നമ്മൾ ധൃതി പിടിച്ച് കാണ് വന്നിട്ടാ തോന്നുന്നുണ്ട്, ഏതെങ്കിലും ഇങ്ങനെ ഓരോന്ന് പൊട്ടിപ്പൊളിയാനൊക്കെ നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും ഇങ്ങനെ നല്ല കേട്ടോ എഗ്ഗ് പുഴുങ്ങിയെടുത്താൽ കിട്ടുക, കെറ്റിൽ പുഴുങ്ങിയെടുത്താൽ നന്നായിട്ട് വൃത്തിക്ക് കിട്ടും. നമ്മൾ സാധാ പുഴുങ്ങിയെടുക്കുന്നതിലേറെ ക്ലിയറായിട്ട് കെറ്റിൽ പുഴുങ്ങിയെടുക്കുമ്പോഴാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ തുറക്കാൻ പാടുള്ളൂ കേട്ടോ, തളച്ച് കഴിഞ്ഞാൽ കെറ്റിൽ ഓട്ടോമാറ്റിക് ഓഫായി കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം തുറക്കുക. അപ്പോൾ കുട്ടികൾ മദ്രസയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചായയൊക്കെ കുടിക്കണ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് എടുത്താണ്, അപ്പോൾ എല്ലാവരും ചായ കുടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാതെ കാണുന്ന പൊന്നു കൂട്ടുകാരെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ. പിന്നെ ഞാൻ അടുത്ത പരിപാടിയിലേക്ക് വരികയാണ് കേട്ടോ. ഇനിയിപ്പോൾ മദ്രസ വിട്ട് വരുമല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ നിൽക്കണ്ട, കാരണം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഗ്യാസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ചെറിയ അരി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. വൃത്തിയാക്കി കഴുകിയതിന് ശേഷം നമ്മൾ ഈ കെറ്റിലേക്ക് ഇതിട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചോളൂ കേട്ടോ, അവിടെയും ഇവിടെ ഒന്നും ആകാൻ നിൽക്കണ്ട, കറക്റ്റിൽ തന്നെ ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഞാൻ ഇതിലേക്ക് ഇതുപോലെ ചെയ്തെടുക്കുക. അതൊക്കെ അവനവൻ്റെ സൗകര്യാനുസരണം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെ പാകത്തിന് നിങ്ങൾ എടുത്തോളി, ഞാൻ ഇപ്പം എൻ്റെ പാകത്തിന് എടുത്താണ്. കുട്ടികൾക്ക് മദ്രസ വിട്ട് വന്നിട്ട് കഞ്ഞി കൊടുക്കുക വിചാരിച്ചിട്ട്, അപ്പോൾ വെള്ളം ഇങ്ങനെ ഞാൻ ആ അരിക്കൻ ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഇങ്ങനെ ദീക്ക് ചുഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം പാർന്നോളി കേട്ടോ, എന്നാലേ കറക്റ്റിൽ കിട്ടുള്ളൂ. വെള്ളമില്ലാതെ വെക്കരുത് കേട്ടോ, കുറച്ചൊക്കെ വെള്ളം വേണം, അല്ലെങ്കിൽ കെറ്റിലാണല്ലോ അത്. അപ്പോൾ അടി കരിഞ്ഞൊക്കെ കരിക്കട്ടാവും. ആ കരിക്കട്ടായി കണ്ട് പിന്നെ ഇങ്ങനെ നമുക്കൊരു ശ്രദ്ധ വേണം കേട്ടോ, കെറ്റിലൊക്കെ വെക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എപ്പോൾ പഴയ മാതിരി പണ്ടത്തെ പോലെ നമ്മൾ ഗ്യാസ് മേലെ ഒന്ന് വെച്ച് പോയ മാതിരി ഒന്ന് പോകാൻ നിൽക്കരുത് കേട്ടോ. അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇടക്കിടക്ക് നമ്മൾ നോക്കണം. ഓട്ടോമാറ്റിക്കലി ഓഫ് ആകുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോൾ ഓഫാകാതെക്കാനും എന്തെങ്കിലും ഒരു ബുദ്ധി തോന്നിയാലോ. അതുകൊണ്ട് നമ്മളതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്യാസ് ഇതിൻ്റെ അടിയിലൊക്കെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ തുടച്ചെടുക്കണം കേട്ടോ. കറണ്ടല്ലേ, അത് ഞാൻ പ്രത്യേകം പിന്നി പറയാൻ തോന്നുകയാണ്. കണ്ടില്ലേ, നല്ല അടിപൊളി റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കൺമുമ്പിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇനി അത് കെറ്റിൽ ഓണാക്കിയാണ്ട് കൊടുക്കുക, അടച്ചു വെക്കട്ടോ. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ നമ്മളത് കെറ്റിൽ ഓണാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കെറ്റിൽ നല്ല കിട്ടണത്, എപ്പോഴും ഗ്യാസ് തന്നെ കിട്ടണത് കെറ്റിൽ ഓണാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ കെറ്റിൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ആകുമ്പോൾ അത് ഓഫ് ആയിക്കോട്ടെ. നമ്മൾ തുറന്ന് നോക്കാൻ പോകണ്ട കേട്ടോ. ഇനി നമ്മളൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഇപ്പം തന്നെ തുറക്കാൻ നിൽക്കണ്ട. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് പരുവത്തിലായിട്ടുണ്ടാവും കേട്ടോ. ഇതൊക്കെ അരമണിക്കൂറിന് ശേഷം തുറന്നെടുത്താണ് നല്ല കറക്റ്റ് പരുവത്തിൽ വെന്തിട്ടുണ്ട്. ഇനി ഇതിലാറ് നല്ലൊരു ഉപകാരം ഞാൻ നിങ്ങൾക്ക് എന്താണ് പറഞ്ഞു തരേണ്ടത്, ഇനി നമുക്ക് ഞാൻ ഇതിൽ ചോറൊക്കെ വെച്ചാലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചോറ് വെക്കുക, സാമ്പാർ വെക്കുക, എല്ലാം ഇതിൽ ചെയ്ത് കാണ്ട് ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോക്കൊക്കെ വെയിറ്റ് ചെയ്തോളി. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാതെ കാണുന്ന പൊന്നു കൂട്ടുകാരെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പൊന്നു കൂട്ടുകാരെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവരേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. എന്നിട്ട് അവരും ഇതുപോലെ കഞ്ഞി, നേന്ത്രപ്പഴം പുഴുങ്ങിയത്, മുട്ട പുഴുങ്ങിയത്, പിന്നെ എന്തൊക്കെയാണ് ചായക്ക് വെള്ളം, നെയ്ച്ചോറ്, ബിരിയാണി, എല്ലാ മുതലായ ഇൻഗ്രീഡിയൻസും ഇതിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളതാണ് ഞാൻ
ഈ വീഡിയോയിലൂടെ കാണിച്ചു തന്നത്. അപ്പോൾ ഞാനിനി ചോറൊക്കെ ഉണ്ടാക്കിയാലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കഞ്ഞിയിലൊക്കെ ഉപ്പിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആകത്തെ വേവാണ്, കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അവർക്ക് കഞ്ഞി കൊടുക്കുകയാണ് കേട്ടോ. കഞ്ഞി കൊടുക്കാൻ വേണ്ടി പച്ചവെള്ള വെള്ളത്തിലൊക്കെ വെച്ച് ആറ്റിയിട്ട് വേഗം പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മളത് ഇങ്ങനെയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്തെടുത്താൽ അത്രയൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളത്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഓൾ അറിഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ടാവും. അതും കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വഴി ഉടനടി എത്തുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നല്ല അടിപൊളി കഞ്ഞി, നല്ല ഹെൽത്തി കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും കെറ്റിൽ ഉപയോഗിച്ച് എങ്ങനെയാണ് കഞ്ഞി ഉണ്ടാക്കുക.